ഹല്ലേലൂയാ 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 ഷെഖീന ടെലിവിഷനിലൂടെ ഇന്ന് ദൈവശബ്ദം നമ്മുടെ ചെവികളിലേക്ക് മുഴങ്ങുമ്പോൾ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് സമീപമായിരിക്കുന്നു. ഇന്ന് ദൈവം നമ്മെ സ്പർശിക്കുന്ന രാത്രിയാകുന്നു. കഴിഞ്ഞ 27 വർഷങ്ങൾ ഈ ദൈവശബ്ദം കൺവെൻഷനിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് വന്നടഞ്ഞ അതേ ദൈവിക സമാധാനം തന്നെ ഈ കൺവെൻഷന്റെ ആദ്യ രാത്രിയിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വ്യാപിക്കേണ്ടതിന് വളരെ ശക്തമായ പ്രാർത്ഥനയോടെ ഈ ആരംഭ ദിവസത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള ഒരു പൂർണ്ണ പ്രതിഷ്ഠയായി ഈ 3 ദിവസങ്ങൾ നടക്കുന്ന ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ മാലാഖമാരുടെ സഖിത്വത്തിന്റെ കൂട്ടായ്മയായി സകല വിശുദ്ധരുടെയും കൂട്ടായ്മയുടെ വലിയ വലങ്കരങ്ങൾ ഒരുമിക്കുന്ന സമയങ്ങളായി ഈ സമയങ്ങൾ മാറുകയും നാനാവിധ വേദനകൾ വ്യസനങ്ങൾ എല്ലാം കുരിശിൻ ചോട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന സമയങ്ങളായി ഈ സമയങ്ങൾ മാറട്ടെ. ലോകമെമ്പാടും ഇന്റർനെറ്റിന്റെയും ടെലിവിഷന്റെയും സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ വലിയ ഒരു പ്രാർത്ഥനയോടെ അടുത്ത 1.5 മണിക്കൂറുകൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ചില നിമിഷങ്ങൾ നാം സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ 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 ആരാധന ദൈവമേ സ്തോത്രം. ഹല്ലേലൂയാ 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 കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ അത്ഭുതകരമായ വലതുകര അവിടുന്ന് നീട്ടി ഈ ശുശ്രൂഷയെ അവിടുന്ന് ആശീർവദിക്കുന്ന ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയാ 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 ജെറമ്യാ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെ ജീവിത പ്രശ്നങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗങ്ങള്, കടബാധ്യതകള്, തീരാവ്യാധികള്, മാരാരോഗങ്ങള്, എല്ലാ ജീവിത പ്രതിസന്ധികളുടെ മേൽ ഈ രാത്രിയുടെ യാമങ്ങളിൽ അത്യുന്നതന്റെ ആത്മാവിന്റെ ശക്തി ഒഴുകിയിറങ്ങുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടുവാനായിട്ടാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനായിട്ട് തീക്ഷണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് മലാഖമാരോടും വിശുദ്ധരോടും സ്വർഗവാസികളോടും ഭൂവാസികളോടും ചെയ്ത് ചേർന്ന് സൃഷ്ടാവും പരിപാലകനുമായ അത്യുന്നത മഹോന്നതനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഇപ്പോൾ നമുക്ക് പാടി ആരാധിക്കാം. ടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, കൊടും കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമി ഇളകും അഭിഷേക ശക്തിയാൽ, ഭൂമി ഇളകും അഭിഷേക ശക്തിയാൽ, ഭൂഗായേ വേഗം ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാൻ ആഞ്ഞു വീശട്ടെ, പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ ഇന്ന് അഭിഷേക തീക്കാൻ ആഞ്ഞു വീശട്ടെ, പുതുശക്തിയാ പുത്തരുണകുവാൻ അഭിഷേകാഗ്നി അത്ഭുരിതരാകട്ടെ, പുതുശക്തിയാ പുത്തരുണകുവാൻ
അഭിഷേകാഗ്നിയാൽപൂരിതരാകട്ടെ. ഒരു പുതിയ ബന്ധക്കോസ്തയിലേക്ക് ഞങ്ങളെ ആഗോളമായി നയിക്കണമേ, ഞങ്ങളുടെ സഭയെ നയിക്കണമേ, നവമായ ഒരു ചൈതന്യത്തിന്റെ തിരിയെ ഞങ്ങളിൽ കൊളുത്തണമേ. അടിമുടി ആളുമാറിയ ഒരു രൂപത്തിൽ ഈശോയെ സേവിക്കുവാൻ, സഭയെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ അവിടുത്തെ അഭിഷേകത്തെ ഒരു പുതിയ ബന്ധക്കോസ്തയായി ഞങ്ങളുടെ മേൽ വീണ്ടും പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും ചേർത്തടിച്ചുകൊണ്ട് അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൻ വിത്തു മുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. അകതാരിൽ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക, വചനത്തിൽ വിത്തു മുളയ്ക്കാൻ ഹൃദയമൊരുക്കിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവസ്വഭാവമാ ഫലങ്ങളും, ദൈവശക്തിയാ വരങ്ങളും ദൈവസ്വഭാവമാ ഫലങ്ങളും, ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. പുതിയൊരു ബന്ധക്രിസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്കാൻ ആഞ്ഞു വീശട്ടെ. പുതിയൊരു ബന്ധക്രിസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്കാൻ ആഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണകുവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണകുവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. മത്തായി 10:8, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ വചനം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവസ്വഭാവമാ ഫലങ്ങളും, ദൈവശക്തിയാ വരങ്ങളും ദൈവസ്വഭാവമാ ഫലങ്ങളും, ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. പുതിയൊരു ബന്ധക്രിസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്കാൻ ആഞ്ഞു വീശട്ടെ. 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 പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽപൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽപൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽപൂരിതരാകട്ടെ. അപ്പോസ്തല പ്രവർത്തനം 4:30-31, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി
അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. കർത്താവിന്റെ പതിയ ശക്തി, അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി നവീകരിക്കുന്ന, പുതു സൃഷ്ടിയാക്കി മാറ്റുന്ന അത്യുന്നതന്റെ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധ കൂദാശകളിലൂടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ചലിക്കട്ടെ. എല്ലാ അന്ധകാര ശക്തികളും രോഗപീഠങ്ങളും ശാപവേദനകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിലെ ശുശ്രൂഷയിലൂടെ അഴിയപ്പെടട്ടെ. യേശു നാമത്തിന്റെ ശക്തി ലോകം മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവിൽ അധ്വാനിക്കട്ടെ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ദൂതന്മാരെ കാറ്റായും ശുശ്രൂഷകരെ തീയാക്കും, ദൂതന്മാരെ കാറ്റാക്കും ശുശ്രൂഷകരെ തീയാക്കും. കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ. ഹല്ലേലൂയ, 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 hallelujah, 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 Yeshua, Yeshua, എന്റെ ദൈവമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രിയമുള്ളവർ, എന്റെ ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളെ കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമേ, അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളെ കേൾക്കാൻ എന്റെ ചെവിയെ തുറക്കണമേ, അവിടുത്തെ ആഴമായി മനസ്സിലാക്കുവാൻ എന്റെ ഹൃദയത്തെ തുറക്കണമേ. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. ടെലിവിഷനിലൂടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വീടുകളിലേക്കും ഈ സമയത്ത് അഭിഷേകം ഇറങ്ങട്ടെ, രോഗസൗഖ്യമുണ്ടാകട്ടെ, ജീവന്റെ ശക്തിയുടെ വ്യാപാരം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവന്റെ ഉറവിടമേ ഞങ്ങളങ്ങി ആരാധിക്കുന്നു, നന്മയുടെ ആധാരമേ ഞങ്ങളങ്ങി ആരാധിക്കുന്നു, കാരുണ്യ കടലേ ഞങ്ങളങ്ങി ആരാധിക്കുന്നു. എല്ലാ നിരാശകളും മാറിപ്പോട്ടെ, പുകമണ്ഡലങ്ങൾ മാറിപ്പോട്ടെ, ഭവനത്തിന്റെ ഓരോ മുറികളിലേക്കും ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുതം വ്യാപരിക്കട്ടെ, ഓരോ മുറികളെയും വിശുദ്ധീകരിക്കണമേ. ആപാലവൃദ്ധം എല്ലാ മക്കളുടെ മേലും വചനത്തിന്റെ വിശുദ്ധീകരണത്തെ അയക്കണമേ. ഞാൻ എന്റെ വചനത്തെ അയച്ചവരെ സുഖപ്പെടുത്തും, ഞാൻ എന്റെ വചനത്തെ അയച്ചവരെ സുഖപ്പെടുത്തും. ഈ സമയത്ത് വചന കേൾവിയാലുള്ള അത്ഭുതങ്ങൾ, അതിനു മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധനങ്ങളും മാറിപ്പോയതിന് നന്ദി പറയുന്നു. ഈശോയേ, ഒരുമിച്ച് വിളിക്കാം, ഇരുകരങ്ങളെയും വിരിച്ചുയർത്തി പിടിച്ചുകൊണ്ട് വിളിക്കാം. യേശുവേ, ഹല്ലേലൂയ്യ, യേശുവേ.
ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവശബ്ദം 2020 നമ്മുടെ വീടുകളിലേക്ക് വീണ്ടും എത്തുകയാണ്. തൃശൂർ മാർക്കറ്റിൽ ആരംഭിച്ച് ജനലക്ഷങ്ങളുടെ ജീവിത രൂപാന്തര ഗന്ധിയായി മാറിയ ഈ ദൈവശബ്ദം കൺവെൻഷനുകളുടെ പ്രഥമ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത് വലിയൊരു പ്രാർത്ഥനയായിരിക്കണം. എൻ്റെ ദൈവമേ, 1993 മുതൽ കഴിഞ്ഞ 27 വർഷങ്ങൾ 10,000,000 ജനത്തെ സ്പർശിച്ച് അത്ഭുതത്തെ അയച്ച അവിടുത്തെ പരിശുദ്ധ രൂഹ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളെ ഈ പ്രഥമ രാത്രിയിലും തുടർന്നുള്ള രാത്രികളിലും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായി കരങ്ങളെ വിരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഇന്ന് വചനം കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സംസാരിക്കണമേ, ചെവികളെ തുറക്കണമേ, കണ്ണുകളെ കാണിക്കണമേ, ഹൃദയ വിചാരങ്ങളെ വചനത്തിൽ പിടിച്ചു നിർത്തണമേ. ഞങ്ങൾ എല്ലാവരുടെ മേലും വലിയ അത്ഭുതമാക്കി ഇന്നത്തെ ഈ ശുശ്രൂക്ഷയെ മാറ്റണമേ. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ശുശ്രൂക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അവിടുത്തെ മഹത്വം ഓരോ ഭവനങ്ങളിലേക്കും, കിടപ്പ് രോഗികൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തുള്ളിയും ചാടിയും എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെ അവിടെ നിന്ന് തീർക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവശബ്ദം 2020 സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണം. രക്തസാക്ഷികളുടെ സഭയുടെ ഐശ്വര്യം, സകല വിശുദ്ധരുടെയും കൂട്ടായ്മയുടെ ഐശ്വര്യം ഇന്ന് ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, മെത്രാൻ സംഘത്തിന്റെ അധികാരത്തോട് ചേർന്ന്, പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് സഭയിൽ അങ്ങയുടെ ആശീർവാദത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, കർത്താവായ യേശുവെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ടെലിവിഷനിലൂടെ ഒക്കെ കേൾക്കുമ്പോഴും കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. കരമുയർത്തി ദൈവശബ്ദം 2020 പ്രഥമ രാത്രിയിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരമൊരുക്കിയല്ലോ. നാളെയും മറ്റന്നാളുമായി നമ്മുടെ ഇടയിലേക്ക് ഈ തലമുറയിൽ ദൈവമയച്ച ദൈവത്തിന്റെ അപ്പോസ്തോലർ ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഇടയിലേക്ക് എത്തുന്നുവല്ലോ. ഈ പ്രഥമ രാത്രിയിലെ വചന കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, പ്രത്യേകിച്ച് തൃശൂർ ദേശത്ത് ഇതൊരു വലിയ അത്ഭുതത്തിൻ്റെ തിരുനാളത്തെ വീണ്ടും കത്തിക്കുവാൻ കൊളുത്തുവാൻ ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടെ കൊരിന്തോസുകാർക്കെഴുതിയ 1 ലേഖനത്തിൽ നിന്നുള്ള വായനയിലേക്ക് നമുക്ക് അടുത്തു വരാം. 13 വചനം ഇങ്ങനെയാണ് വായിച്ചാരംഭിക്കുന്നത്. കൊരിന്തോസുകാർക്കെഴുതിയ 1:13 വചനം ബൈബിൾ കൈകളിലുള്ളവർ എടുക്കുക, ഇല്ലാത്തവരെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്കെഴുതിയ 1:13 വചനം, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കൊരിന്തോസുകാർക്കെഴുതിയ 1:13 വചനമാണ് വായിക്കുന്നത്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അടുത്ത പദം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ
അവയെ അതിജീവിക്കാൻ വേണ്ടിയ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1:10 വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്ന് പറഞ്ഞു പോകുന്ന 13 വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് ലീഹ ഒരു വലിയ വാണിങ് അപകട സൂചന വിശുദ്ധന്മാർക്ക്, കൊരിന്തോസിലുള്ള വിശുദ്ധന്മാർക്ക് നൽകുകയാണ്. എന്താണ് ഇതിൻ്റെ സാഹചര്യം? നമുക്കറിയാം, ഇസ്രായേലിലെ 430 അടിമത്തത്തിന് ശേഷം പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനിലേക്ക് ദൈവത്തിൻ്റെ മനുഷ്യനായ മോശയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനസംഘം പുറപ്പെടുവാനിട വന്നു. അവർ പോയ വഴികളിൽ ഒരുപാട് പ്രതികൂലങ്ങൾ അവരെ നേരിടേണ്ടി വന്നു, അവർക്ക് നേരിടേണ്ടിയതായി വന്നു. ചെങ്കടൽ അവർക്ക് മുമ്പിൽ നിരന്നൊഴുകി, മാറയുടെ കയ്പ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നു, പലരാലും അവർ ആക്രമിക്കപ്പെട്ടു. ഫറവോന്റെ സേന വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് പുറകെ വന്ന് ആവർത്തിച്ച് ആക്രമിച്ചു. ഇങ്ങനെ ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അവർക്കുണ്ടായ വലിയ ഒരു അപകടം നമുക്കുണ്ടാകരുത് എന്നു കണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1:10. അതുകൊണ്ടാണ് ഈ 10 തുടങ്ങുമ്പോ പിയോസി ബൈബിൾ നോക്കിയാൽ അറിയാം, വിഗ്രഹാരാധനയ്ക്കെതിരെ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. 1:22 വാക്യങ്ങളിൽ വിശദീകരിക്കുന്ന പ്രമേയം ഇതാണ്. ജീവിതത്തിൽ അല്പാൽപ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കർത്താവിനെയും കർത്താവിൻ്റെ സ്നേഹത്തെയും ഉപേക്ഷിച്ചു പോകരുത്. ഞാനിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ലോകവ്യാപകമായി കൊറോണ എന്ന് പറയുന്ന വലിയ ഒരു പാൻഡമിക്കിൻ്റെ കീഴിൽ, അതിൻ്റെ ഭയത്തിലാണ് ലോകം മുഴുവനുള്ളത്. 10,000 ഒരുമിച്ച് കൂടുന്ന വലിയ കൺവെൻഷനുകളാണ് കഴിഞ്ഞ 27 ദൈവശബ്ദം എന്ന പേരിൽ തൃശ്ശൂരിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അതുപോലുള്ള വലിയ ആൾക്കൂട്ടങ്ങൾക്ക് കൂടുവാനോ കൺവെൻഷൻ ഒന്നും നടത്തുവാനോ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യവും മുൻനിർത്തിക്കൊണ്ട് ഇത് കേൾക്കുന്ന ഈ വചനത്തിൻ്റെ വളരെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണമേ. പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുകയില്ല. എപ്പോഴും ലാഭം പ്രതീക്ഷിക്കുന്ന നമുക്ക് ചിലപ്പോഴെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴും ആരോഗ്യം പ്രതീക്ഷിക്കുന്ന നമുക്ക് ചിലപ്പോഴെങ്കിലും അനാരോഗ്യം ഉണ്ടാകാറുണ്ട്. എപ്പോഴും സമ്പത്ത് പ്രതീക്ഷിക്കുന്ന നമുക്ക് ഉച്ചനീചത്വങ്ങൾക്ക് വിധേയമാകാറുണ്ട് നമ്മുടെ സാമ്പത്തിക മേഖല. ഈ പ്രശ്നം നമ്മുടെ മാത്രമല്ലായിരുന്നു. ഈ പ്രശ്നം ഈ ദൈവത്തെ മുന്നിൽ കണ്ട് പകൽ മേഘത്തിൻ്റെ തണലും രാത്രി അഗ്നിയുടെ വലിയ തൂണും കണ്ട് ദൈവത്തെ അനുഗമിച്ച, കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷി പറന്ന് നിന്ന് കണ്ട് കേട്ട് ദൈവത്തെ അനുഭവിച്ച ദൈവജനത്തിനും ഈ പ്രതികൂലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ പ്രതികൂലങ്ങളിലേക്ക് അവർ നടന്നു നീങ്ങിയത് വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടായിരുന്നു. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ 2 ഇങ്ങനെയാ പറയുന്നത്, അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവായിരുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? 20,000 വരുന്ന വലിയ ജനസമൂഹം 430 അടിമത്തത്തിന് ശേഷം പുറത്തു വരുന്നു. അവർ മോശ എന്ന നേതാവിൻ്റെ കൂടെ വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. 5 ഇങ്ങനെയാ പറയുന്നേ, എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇറങ്ങിത്തിരിച്ചു ദൈവത്തെ കണ്ട്, പക്ഷെ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. 6 5 നോക്കുക, അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരുന്നാൽ ഇത് നമുക്ക് ഒരു പാഠമാണ്. എന്താണ് അവർക്ക് സംഭവിച്ച ഈ പരാജയത്തിന് കാരണം? അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്.
തിന്നാനും കുടിക്കുവാനുമായി ജനമിരിക്കുകയും നൃത്തം ചെയ്യുവാനായി എഴുന്നേൽക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 10:7 എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തുകൊണ്ട് തമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 വരുന്ന വലിയ ജനസമൂഹം ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. 9-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, 10:9, അവരിൽ ചില ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടിയേറ്റു. ചിലർ പെറുപെറുത്തതുപോലെ പാമ്പുകടിയേറ്റു മരിച്ചു. 10-ാമത്തെ വചനം, അവരിൽ ചിലർ പെറുപെറുത്തതുപോലെ നാം പെറുപെറുക്കുകയും വരിക. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം താക്കീതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് 11-ാമത്തെ വചനം കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 10:11, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കതൊരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗത്തിൻ്റെ അന്തിമ നിമിഷ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ പുറകിലെ കോണ്ടെക്സ്റ്റ്, അഥവാ സാഹചര്യം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ വാക്യം മനസ്സിലാകുകയില്ല. അപ്പോൾ ഇറങ്ങിത്തിരിച്ച വലിയ ജനസമൂഹം ജീവിതത്തിൽ വന്ന പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കുറുക്കുവഴികൾ അന്വേഷിച്ചു പോയി. ഹല്ലേലൂയ, കുറുക്കുവഴികൾ അന്വേഷിച്ചു പോയി. അവർ പലരും ഈ ദൈവത്തെ വിട്ടിട്ട് വേറെ ദേവന്മാരെ സേവിക്കുവാനായി പോയി. ഹല്ലേലൂയ. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു. കഴിഞ്ഞ സന്ദർഭങ്ങളിൽ നടത്തിയ, നിർത്തിയ, ഓടുമാറാക്കിയ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പലരും ദൈവത്തെ വിട്ടിട്ട് പോകുവാനിട വന്നു. ഇന്ന് അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം. എത്രയോ നാളുകളായി ഈ വസ്തുവിൻ്റെ വ്യവഹാരം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ കടക്കണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 2018 എന്നെ ഈ ദൈവം രക്ഷിച്ചതാണല്ലോ. എന്നാൽ 2020 ഈ ഒരു ഘട്ടത്തിൽ ദൈവമേ, നീ എന്നെ ഉപേക്ഷിക്കുന്നത് എന്ത്? ഞാൻ വല്ലാത്ത ഒരു കുഴിയിൽ പെട്ടുപോയിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ചിന്തയിലായിരിക്കുന്നവരോട് സംസാരിക്കട്ടെ. ഈ സമയത്ത് പല കുറുക്കുവഴികളുമായി പലരും നിങ്ങളെ സമീപിക്കുവാൻ സാധ്യതയുണ്ട്. അതിൽ വീണുപോയവരുടെ പരാജയം എന്തിനാ എഴുതി വച്ചിരിക്കുന്നത്? അവരുടെ പരാജയം നമ്മുടെ പാഠമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം, അവരുടെ പരാജയം നമ്മുടെ പാഠമാണ്. അതുകൊണ്ടാണ് 11-ാമത്തെ വചനം, ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാ സംഭവിച്ചത്. നമുക്ക് പാഠമായി അവ നൽകപ്പെട്ടിരിക്കും. അവർക്ക് താക്കീത്, നമുക്ക് പാഠം. അവരും കടന്നുപോയി പ്രതികൂലത്തിലൂടെ, നാമും ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുക പ്രതികൂലത്തിലൂടെ. ആഗ്രഹിക്കുന്ന കാലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലേ. ഷോർട്ട് കട്ട്, കുറുക്കു വഴി അന്വേഷിക്കുക എന്ന് പറയുന്ന മനുഷ്യ സ്വഭാവമാണ്, മനുഷ്യ പ്രകൃതമാണ്. മനുഷ്യ പ്രകൃതിയിൽ അതുണ്ട്, പെട്ടെന്ന് കാര്യം നടക്കണം. ആർക്കും കാത്തിരിക്കാൻ തയ്യാറല്ല. ഹാലലൂയ. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും അവര് ചെയ്തതുപോലെ സാധ്യതയുണ്ട്. പകൽ നോയിങ്ങേ മേഘത്തിൻ്റെ തണല്, രാത്രി നോയിങ്ങേ അഗ്നിയുടെ തൂണ് അവർക്ക് ചുറ്റിൽ നിൽക്കുകയാണ്. താഴെ ഇട്ടുകൊടുത്താൽ അവർ പറയും, ഓ ഈ താഴെ ചത്തുകിടക്കുന്ന കാടപ്പക്ഷിയെ ആർക്ക് വേണം. ഒരുപാട് ഉയരത്തിൽ പറപ്പിച്ചു കൊടുത്താൽ അവർ പറയും, അയ്യോ ഇത് ഒത്തിരി ഉയരത്തിലാണല്ലോ, ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പൊ താഴെ ഇട്ട് കൊടുക്കാനും വയ്യ, ഒരുപാട് ഉയരത്തിൽ പറപ്പിച്ചു കൊടുക്കാനും വയ്യ, കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ പറപ്പിച്ചു കൊടുത്തു എന്നാണ് തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞ് വീഴും മഞ്ഞിന് മേളിൽ മഞ്ഞ വീഴും. ഇന്നത്തെ പോലത്തെ റെഫ്രിജറേഷൻ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വീണ മഞ്ഞ അതേ ഫ്രഷ്നെസ്സോടെ കിട്ടാൻ ആദ്യം മഞ്ഞ് ഒഴിപ്പിക്കും, മഞ്ഞിന് മേളിൽ മഞ്ഞ വീഴും. ഇങ്ങനെയാണ് ദൈവം നടത്തിയത്. എന്നാൽ ഇതിനിടയിൽ, ഈ 40 വർഷത്തെ യാത്രക്കിടയിൽ ചില ഘട്ടങ്ങളിൽ ദൈവപ്രവർത്തികൾ വൈകി. ചില പരീക്ഷണങ്ങൾ അവരുടെ നേരെ കടന്നു വന്നു. ചില പരിശോധനകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. പ്രാർത്ഥിക്കാതെ അത്ഭുതം കണ്ടവർ പ്രാർത്ഥിച്ചിട്ടും അത്ഭുതം കണ്ടില്ല. എന്നോട് ഞാൻ പറയാം, ഒരു പ്രാർത്ഥനയും കൂടാതെ അത്ഭുതം കണ്ടവർ പ്രാർത്ഥിച്ചിട്ടും അത്ഭുതം കണ്ടിട്ടില്ല.
ചെങ്കടലിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവത്തെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ദൈവം വരാൻ വൈകി അവരുടെ ദൃഷ്ടിയിൽ. പക്ഷെ ദൈവത്തിന് ഒരിക്കലും വൈകലില്ല. ദൈവം എപ്പോഴും കൃത്യസമയത്ത് വരുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ അവരെന്തു വേണ്ടി, അവർ പലരും ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോയി, മരുഭൂമിയിൽ അവർ പട്ടുപോയി എന്ന് എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് 11-ാമത്തെ വചനം പറയുകയാണ്, അത് അവർക്ക് ഒരു താക്കീതാണ്, നമുക്ക് അതൊരു പാഠമാണ്. കരമുയർത്തി സ്തുതിക്കാം, ഹല്ലേലൂയാ. അങ്ങനെ എഴുതിയിരിക്കുന്നു, അവർക്ക് താക്കീതാണ്, നമുക്കതൊരു പാഠമായി നൽകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് നിങ്ങൾക്കും എല്ലാം ഉണ്ട്. ഇനിയാണ് 12-ാമത്തെ വചനം വായിക്കുക, എന്നാലേ അത് മനസ്സിലാകും. 12-ാമത്തെ വചനം നോക്കുക, ആകെ 13-ാമത്തെ വചനം, കൊരിന്തോസ് 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പ്രലോഭനം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും, ഞാൻ അടങ്ങുന്ന സമൂഹം പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്തതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അടുത്ത പദം കേൾക്കുമ്പോഴാണ് അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്. 13-ാമത്തെ വചനം, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തനാണ്. അതാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഈ ദൈവം സമ്മതിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയാ. ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. അധരത്തിലൂടെ 1000 വട്ടം സാത്താനും സാത്താന്റെ ആൾക്കാരും പറയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരേ ഒരു പദമേ ഉള്ളൂ, നിന്റെ ദൈവം അവിശ്വസ്തനാടാ, നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചടാ, നിന്റെ ദൈവം എവിടെ പോയടാ, നിന്റെ ദൈവത്തെ കാണുന്നില്ലല്ലോടാ, 2020 അവസാനിക്കാൻ പോവുകയാണല്ലോടാ, ഒന്നും എങ്ങും എത്തിയില്ലല്ലോടാ. എന്നാൽ ഇന്ന് അധരം തുറന്ന് ഈ ദൈവം എവിടെയെന്ന് പടുത്തുയർത്തിയ സകല ചിന്താധാരകളെയും ഉടച്ചു മാറ്റി അഭിഷേകത്തിൽ നിറഞ്ഞ് വായി തുറന്ന് പറ, എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഓ, ദൈവത്തിന്റെ വചനം 1 കൊരിന്തോസ് 10:14-13 നമ്മോട് സംസാരിക്കുകയാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ട്. TVയിലൂടെ കാണുന്ന കുടുംബമായിരുന്നു കാണുന്ന പ്രേക്ഷകര്, അടുത്തിരിക്കുന്നവരെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞോണം, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഈ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തിന്റെ കാവല് ഓ നമ്മുടെ ചുറ്റിലുമുണ്ട്. രണ്ട് കാര്യത്തിലാണ് അപ്പോസ്തോലനായ പൗലോസ്ലിഹ പറയുന്നത് ദൈവം വിശ്വസ്തനാണെന്ന്. ഒന്ന്, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല, ഈ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്തേത് അവിടെ തന്നെ വായിക്കുകയാണ്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. ശക്തിക്ക് അതീതമായ, ശക്തിക്ക് മേളിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ആദ്യമേ പറഞ്ഞു, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നേരിടാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്, കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ മേളിൽ ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയാം. അതാ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. കൊരിന്തോസ്കർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ശക്തിക്ക് മീതെ, എന്റെ ശക്തിക്ക് മീതെ പ്രലോഭനം ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് കണ്ട് എന്റെ ദൈവമേ എന്ന നെഞ്ചോട് കൈ ചേർത്ത് വെച്ചൊന്ന് വിളിച്ചേ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വിശ്വസ്തതയൊന്ന് കണ്ടേ. എന്നതാ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഓ, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ, ശക്തിക്ക് മീതെ പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല.
നിങ്ങളുടെ ശക്തിക്ക് മീതെ എന്നേലും വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര സഹിക്കാൻ കഴിയുമെന്നും നമുക്ക് എത്ര ശക്തിയുണ്ടെന്നും നാം സേവിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഓ, ഈ വചനം ഞാൻ ആരോടോ വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര മാസമായി ഞാൻ ഇത് അനുഭവിക്കുന്നു. ഓ, എനിക്കിത് സഹിക്കാൻ കഴിയുമോ? അമ്മേ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ഷെഖേന ടെലിവിഷനിലൂടെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ മുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ആലോചനയാണ്. ഈ ദൈവശബ്ദം 2020 പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചതാണ്. ഇങ്ങനെ ഒരു ടെലിവിഷനിലൂടെ നമ്മുടെ വീടുകളിൽ അത് എത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ പദ്ധതി ഇട്ടതാണ്. നീ വചനം കേൾക്കുമോണ്ടല്ലോ, ഭയങ്കരമായ ഒരു ഉറപ്പോടെ ഈ വചനത്തെ സ്വീകരിക്കാൻ ഇടവരണം. എന്താ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നത്? ആ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:10 വചനം പറയുന്നു, നിങ്ങൾ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഇനി ഞാൻ എത്ര ശക്തനാന്ന് എന്റെ കർത്താവിന് അറിയാം. ഞാൻ എത്ര എനിക്ക് എത്ര ശക്തിയുണ്ട്. ഞാൻ എപ്പം വീഴും, ഞാൻ എപ്പം വാഴും, ഞാൻ എപ്പോ കരയും, ഞാൻ എപ്പോ ചിരിക്കും, ഞാൻ എപ്പോ തളരും, ഞാൻ എപ്പോ തകരും, ഞാൻ എപ്പോ ഉയരും, ഇതെല്ലാം എന്റെ കർത്താവിന് അറിയാം. എന്റെ കപ്പാസിറ്റി അറിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, എന്റെ കപ്പാസിറ്റി അറിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. നിങ്ങൾ ഈ പലരും ടെലിവിഷനിലൂടെയൊക്കെ ഈ സാക്ഷ്യം കേട്ടിട്ടുണ്ടാ, മക്കളില്ലായിരുന്നു. മക്കളില്ലാത്ത കാലത്ത് കർത്താവ് തന്ന ഉറപ്പായിരുന്നു, ഉടുപ്പ് മേടിച്ചു വെച്ച് പ്രാർത്ഥിക്ക്, തലമുറയെ ഞാൻ തരും. മെഡിക്കൽ സയൻസ് വിധി എഴുതി കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന്. കർത്താവ് തന്ന വിശ്വാസത്താൽ ഞങ്ങൾ ആ സമയത്ത് ദുബായിലായിരുന്നു. അവിടുത്തെ കാലിഫോർണിയയിൽ നിന്ന് ഉടുപ്പ് മേടിച്ചു വെച്ച്, പെൺകുഞ്ഞിനെ ഇഷ്ടമായിട്ട് പെൺകുഞ്ഞിന്റെ ഉടുപ്പ് മേടിച്ച് വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം നടന്നു. മെഡിക്കൽ സയൻസിന്റെ വിധിയെല്ലാം കാറ്റിൽ പറത്തി കർത്താവ് ആദ്യം ഒരു മോളെയും പിന്നെ ഒരു മോനെയും തന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനും മോനോട് ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അപ്പൊ അവന് ഇപ്പൊ ഈ 11 അവൻ 5 വയസ്സായി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാർ പോർഷിൽ കൊണ്ടുവന്ന് കാർ നിർത്തി വെച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഘട്ടമുണ്ട്. ചിലപ്പോൾ 10 കിലോ അരിയും അതോടൊപ്പം തന്നെ 1 കിലോ പഞ്ചസാരയും ഒക്കെ കാണും. ചില സമയത്ത് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ് എൻ്റെ മകന്. അവൻ ചില സമയത്ത് ഈ 10 കിലോ അരി എടുത്ത് പൊക്കാൻ ശ്രമിക്കും. ഞാൻ വണ്ടി നിർത്തി കറങ്ങി വരുന്നതിനിടയിൽ ഡിക്കിയൊക്കെ തുറന്ന് ഈ 10 കിലോ അരി ഇവൻ എടുത്ത് പൊക്കാൻ തുടങ്ങുന്ന ഉടനെ ഞാൻ വേഗം പറയും, മോനെ അത് വിട്, അത് നീ എടുക്കണ്ടെന്ന് പറയും. എന്താ കാര്യം എന്നറിയാം? ഞാനൊരു അപ്പനാണ്. അവൻ എത്ര എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അവനത് പൊക്കുവാനുള്ള ആരോഗ്യം ഇല്ലെന്ന് എനിക്കറിയാം. എന്നാൽ അവൻ ഒന്നും പൊക്കാതിരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല താനും. ഞാൻ അവനോട് പറയും, ആണ്ടെ ആ പപ്പടം വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ആണ്ടെ 1/2 കിലോ എണ്ണ മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ അതെടുത്തോ, അല്ലെങ്കിൽ ഞാൻ അവനോട് അങ്ങേയറ്റം പറയും, നീ ആ പഞ്ചസാര 1 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ അതുകൊണ്ട് എടുത്തു വെച്ചോ, മോനെ ആ ബ്രഷും പേസ്റ്റും എടുത്ത് എടുത്തു വെക്കേണ്ടത് വെക്കാൻ പറയും. എന്നാൽ 15 കിലോയുടെ അരി ഞാൻ അവനെ കൊണ്ട് ചോദിപ്പിക്കത്തില്ല. ഇവിടുത്തെ അപ്പനായ ഞാൻ ഇത്രയും കൺസേൺഡ് ആണ്. എനിക്കുള്ള മകനെങ്കിൽ, മകന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ശ്രദ്ധാലുവാണെങ്കിൽ, ഈ സ്വർഗസ്ഥനായ പിതാവ് ചുമക്കാൻ വയ്യാത്ത ചുമട് തലയെ വെച്ചിട്ട് അയ്യോ എൻ്റെ മകൾ ഇത് ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു. എവിടാ ഇന്ന് അടിവരയിട്ട് പഠിക്കാൻ തുടങ്ങ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 10:13 ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. ഈ കാര്യത്തെ ദൈവം വിശ്വസ്തന. ഈ ഒരു വെളിപാട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് ഇല്ലായിരുന്നു. അവർ വിചാരിച്ചവർ മരുഭൂമി തീരുമെന്ന്, അവർ തീർന്നുപോയി പലരും. എന്നാൽ ഇന്ന് ഈ ഉറപ്പോടെ വേണം ഈ ജീവിതം നയിക്കാൻ. ദൈവശബ്ദം കൺവെൻഷനിലെ പരിശുദ്ധാത്മാ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഈ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് അകത്തോട്ട് ഇന്ന് മാറണം, മറയണം. ഉടുപ്പിടുന്നത് പോലെ ദൈവത്തിന്റെ വിശ്വസ്തതയെന്ന് സ്വീകരിക്കണം. ദൈവം വിശ്വസ്തനാന്ന്,
ഏതൊക്കെ കാര്യത്തിലാ ദൈവം വിശ്വസ്തൻ? അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നോക്കി നോക്കി ആദ്യം പറയുകയാണ്, മനുഷ്യ സാധാരണമല്ലാത്തത് നിങ്ങൾക്ക് നേരിടാൻ സമ്മതിക്കത്തില്ല, നേരിടേണ്ടി വരത്തില്ല. ആ കാര്യത്തെ ദൈവം വിശ്വസ്തന്. രണ്ടാമത്തെ, ദൈവത്തിന്റെ വചനം ഉറപ്പു തരികയാണ്, ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. മൂന്നാമത്തെ ശ്രദ്ധിച്ചു കേട്ടോ, കൊരിന്തോസുകാർക്ക് എഴുതി 1:10 വചനം, ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല പ്രലോഭനങ്ങൾ, ശക്തിക്ക് അതീതമായത് ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. എന്നിട്ട് അടുത്ത വാക്യത്ത് പറയുക, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനം ഉണ്ടാകുമ്പോ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി. ഒന്ന് ചേർന്ന് പറഞ്ഞു, പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി. ചേർന്ന് പറഞ്ഞു, പ്രലോഭനത്തെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി, അതിജീവിക്കുവാൻ വേണ്ട ശക്തി. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രലോഭനം ഉണ്ടോ? അതിജീവിക്കാൻ വേണ്ടിയ ശക്തിയും തന്നിട്ടുണ്ട്. അതിജീവിക്കാൻ വേണ്ടിയ ശക്തി തരാതെ പ്രലോഭനം വരികയില്ല. ഈ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ, പ്രലോഭനം വന്നു പക്ഷെ അതിജീവിക്കാനുള്ള ശക്തി വന്നില്ല എന്ന് നിങ്ങൾ ആരും പറയേണ്ടി വരത്തില്ല. കാരണം ഇത് നിങ്ങളോട് പറഞ്ഞത് അവിശ്വസ്തനായ ദൈവമല്ല, ഇത് നമ്മോട് പറഞ്ഞത് വിശ്വസ്തനായ ദൈവമാണ്. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചസ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെഞ്ചും നെറ്റിയും വിരിച്ച് സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിന്റെ ദീപശക ഏന്തി മുന്നോട്ട് പ്രയാണം ചെയ്തോണം. എന്നാ കാര്യം, ഞാൻ സേവിക്കുന്നത് വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ്. ഏതൊക്കെ കാര്യത്തില ശക്തിക്ക് അതീതമായത് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. ശക്തിക്ക് അതീതമായത് അനുവദിക്കത്തില്ല, മനുഷ്യർക്ക് അസാധാരണമായത് സംഭവിക്കത്തില്ല, മനുഷ്യർക്ക് അസാധാരണമായത് സംഭവിക്കത്തില്ല. മൂന്നാമത്തേത് പറഞ്ഞത്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. ഈ ശക്തിയെ കാണാത്തവരാണ്, ഈ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കാത്തവരാണ് താടിക്ക് കൈ കൊടുത്ത് പറയുന്നത് ഇതെന്നെയും കൊണ്ടേ പോകും. ശക്തിയെ കാണുന്നവർ ശക്തിയെ കുറിച്ച് പറയും, ശക്തിയെ കാണാത്തവർ, അശക്തരായവർ, വീണുപോയവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ അയാൾക്ക് ഇത് വന്നു, ഇവിടുത്തെ ഇയാൾക്ക് ഇത് വന്നു, അയ്യോ ഇത് വന്നിട്ട് അയാൾ മരിച്ചുപോയി, ഇത് വന്നിട്ട് ഇപ്പുറത്തവർ മരിച്ചുപോയി, അപ്പുറത്ത് ഇവർക്ക് ഇന്ന കഷ്ടം വന്നു, ഇന്ന സങ്കടം വന്നു. പക്ഷേ ഈ ശക്തിയെ തിരിച്ചറിയുന്നവൻ പറയൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഓ ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല വീടുകൾക്കുള്ളിലേക്കും ഈ ശക്തി പുറപ്പെടുകയാണ്. ഈ ശക്തി പുറപ്പെടുകയാണ്. ഏത് ശക്തിയാണെന്നറിയാമോ? അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി നിങ്ങൾക്ക് അവിടുന്ന് തരും. എന്നിട്ട് അടുത്ത വചനം പറയുക, ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവീൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തെ വിട്ടിട്ട് അന്യദൈവ സേവയ്ക്ക് പോയവരോട് ദൈവത്തിന്റെ വചനം പറയുക, വിവേകമതികളോട് എന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇല്ലില്ലില്ല, നിങ്ങൾ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ദൈവത്തെ ഉപേക്ഷിക്കരുതേ, കൂദാശ ജീവിതത്തെ ഉപേക്ഷിക്കരുതേ, കുർബാനെ ഉപേക്ഷിക്കരുതേ, സഭയെ ഉപേക്ഷിക്കരുതേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സഭയിലേക്ക്, ദൈവശക്തിയിലേക്ക് തിരികെ വരിക. കാരണം ഈ ഒരു ഘട്ടത്തിൽ ആര് പ്രതീക്ഷിച്ച ഒരു സീസണിലൂടെ അല്ല ഇപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്നു. 2020 ആരംഭത്തിൽ നമ്മൾ ആരും നിനച്ചില്ല മാസ്ക് വെച്ച് നടക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഇതാ മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാൻ വയ്യാതെ അവസ്ഥയില്ല. അപ്പൊ നമ്മൾ വല്ലാത്ത
നമ്മുടെ ചിന്താകുലങ്ങൾ വല്ലാതെ, എൻ്റെ ബിസിനസ്, എൻ്റെ ദൈവമേ, എൻ്റെ ജ്വല്ലറി, അയ്യോ എൻ്റെ ഇന്ന കട, എൻ്റെ വലയരക്ക് വ്യാപാരം, അയ്യോ എൻ്റെ മകളെ, എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ വിദേശത്തേക്കുള്ള യാത്ര, ഞങ്ങളുടെ വസ്തു സംബന്ധമായ വിഷയങ്ങൾ, 100 വിഷയങ്ങളുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പറയും, അയ്യോ ദൈവമേ എന്നെ വിട്ടുകളഞ്ഞോ, എന്നെ മറന്നോ, എന്നെ ഉപേക്ഷിച്ചോ. എന്നാ എഴുതി വെച്ചോ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1 Corinthians 10:14 കർത്താവ് പറയുന്നു, കടന്നു പോകുന്ന ഓരോ ഘട്ടത്തിലും പ്രത്യേക ശക്തിയെ ഞാൻ പകരും, ഈ കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണ്. ഓ, എനിക്ക് വീണ്ടും വീണ്ടും ആ വാക്യം വായിക്കുവാനുള്ള വലിയ പരിശുദ്ധാത്മ നിയോഗം വരികയാണ്. അവയെ അതിജീവിക്കാൻ, അവയെ അതിജീവിക്കാൻ, അവയെ പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ, രോഗങ്ങളെ, അപവാദങ്ങളെ, ആക്ഷേപങ്ങളെ, ആളറിയാത്ത വിഷയത്തിൽ തലയെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആരോപണത്തെ തന്നെ അതിജീവിക്കാൻ വേണ്ടിയ ഒരു പ്രത്യേക ശക്തി. ഓ, ഇതൊന്ന് തിരിച്ചറിയുന്നത് വരെയാണ് അത് വാഴുന്നത്. അത് വാഴുന്നത് ഏത്? അത് ഇത് തിരിച്ചറിയുമ്പോൾ അതിനെ വാഴാൻ തുടങ്ങും. അത് വാഴണോ, അതിനെ വാഴണോ? അതിനെ വാഴണമെങ്കിൽ ഇന്ന് ഈ ശക്തിയെ തിരിച്ചറിയണം. ഏത് ശക്തിയാ? പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഒരു പ്രത്യേക ശക്തി. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഒരു പ്രത്യേക ശക്തി. ഞാൻ ഇന്ന് വൈകുന്നേരം ധ്യാനിക്കുകയായിരുന്നു, പൗലോസ് ശ്ലീഹയെ റോമിലെ കൈസർക്ക് അഭയം ചൊല്ലിയത് കൊണ്ട് റോമിലേക്ക് കൊണ്ടുപോകുന്ന യാത്രക്കിടയിൽ അവർ യാത്ര ചെയ്ത കപ്പൽ തകർന്നു. ഓ, കപ്പൽ ഛേദകത്തിൽ അകപ്പെട്ടു, എല്ലാം നശിച്ചു, എല്ലാം തീർന്നു. ആദ്രായ കടലിൻ്റെ ഒത്ത നടുഭാഗത്ത് കപ്പൽ തകർന്ന് മെലീത്ത അല്ലെങ്കിൽ മാൾട്ട എന്ന് പറയുന്ന ദ്വീപ് പോലും കാണാൻ വയ്യാതെ. ശീതകാലത്ത് സൂര്യനെ കാണാനില്ല, സൂര്യനെ മേഘം മറച്ചിരിക്കുന്നു, അതുപോലത്തെ ശൈത്യമാണ്. ചന്ദ്രനെ കാണാനില്ല, രാത്രി ചന്ദ്രനില്ല, പകല് സൂര്യനില്ല. ആദ്രായക്കടലിൽ തണുത്തുറഞ്ഞ് ആ കപ്പലിൻ്റെ അടർത്തിയെടുത്ത പലകയിൽ മരിച്ചു മരവിച്ച് ജീവിതം തീർന്നുവെന്ന് കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ ശക്തിപ്പെടുത്തുന്ന, ഓ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ദൈവം പകരുന്ന ദൈവശക്തിയെ തിരിച്ചറിഞ്ഞു പറയുന്നു, എൻ്റെ ഉടയവന്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കപ്പലിനല്ലാതെ, ഓ ചരക്കിനല്ലാതെ ഒരു മനുഷ്യനും പ്രാണഹാനി വരികയില്ല. നമ്മളൊരു ദ്വീപിൽ അണയാൻ പോകുന്നു. പ്രതീക്ഷയുടെ കിരണങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് വീശി തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമെന്ന തരത്തിൽ, ആകസ്മികമെന്ന തരത്തിൽ, അവിചാരിതമെന്ന തരത്തിൽ ദൈവിക ഇടപെടലുകളിലേക്ക് നാം ചിന്തിക്കാതെ ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പ്രലോഭനമുണ്ടോ, ശക്തിയെ തിരിച്ചറിയുന്നത് വരെയേ പ്രലോഭനം പ്രലോഭനമാവുകയുള്ളൂ. ശക്തിയെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ശക്തരായി അസാധാരണമായ ദൈവശക്തിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു മുന്നേറാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു ജീവിത രൂപാന്തരത്തിന്റെ ശക്തിയാണ്. എനിക്ക് ഈ ദൈവശബ്ദം കൺവെൻഷനെ കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു. ഞാൻ ഈ ദൈവശബ്ദം കൺവെൻഷനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അതേ ശക്തൻ ഗ്രൗണ്ടില്, ജീവശബ്ദം എന്ന് പറഞ്ഞ് ഞാൻ മുംബൈ ഉണ്ടായിരുന്ന സമുദായത്തിലുള്ള പെന്തക്കോസ്ത് സമുദായത്തിലുള്ള സഹോദരങ്ങളെ കൺവെൻഷൻ വെക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ ഒരു 4 അടുപ്പിച്ച് പ്രസംഗിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ശക്തൻ ഗ്രൗണ്ടിൻ്റെ ആ മൂലയ്ക്ക് അവിടെ പ്രഭാഷണത്തിനായിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ സജ്ജിയായിരുന്നു ആ കൺവെൻഷൻ നടത്തിക്കൊണ്ട്. ഞാൻ പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററായിട്ട് തുടരുകയാണ്. ഞങ്ങളിങ്ങനെ കൺവെൻഷൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന സമയത്ത് തൃശ്ശൂര് ഈ ശക്തൻ ഗ്രൗണ്ടിൽ 21 നടക്കുന്ന മീറ്റിങ്ങുകളുടെ അവസാന 3 ഞാൻ അവിടെ പ്രസംഗിക്കാനായിട്ട് വരുമായിരുന്നു. ശരിക്കും ദൈവശബ്ദം എന്ന പേരുള്ള ഈ ശുശ്രൂഷയെ പറ്റി എനിക്കൊരു പരിചയവുമില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ട്രെയിനിന് വന്നിട്ട് തിരികെ പോകുമ്പോൾ ആന്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട്, സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഏതോ ആത്മീയമായി ബന്ധമുള്ളയാളാണ്. ഈ ആന്റണി എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി.
ഞാനാകട്ടെ ഒരു 3 മണിക്കൂറോളം പ്രസംഗിച്ച് വളരെ ക്ഷീണിതനായിരുന്നു. അപ്പം ട്രെയിൻ കിട്ടുമോ എന്നുള്ള വലിയ ചിന്താക്കുഴപ്പത്തിൽ ഞാനിങ്ങനെ അടുത്ത മീറ്റിങ്ങിന് എത്തേണ്ടത് കൊണ്ട് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ആന്റണി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം എനിക്ക് അങ്ങനെ പറയുന്നൊരു ശൈലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആയിരിക്കട്ടെ, ആയിക്കോട്ടെ എന്നൊക്കെയുള്ള ഭാവത്തിൽ നിന്നു ആന്റണി എൻ്റെ കയ്യിൽ കൊടുത്തിറങ്ങിയപ്പോൾ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്താണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആന്റണി എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നത്. ചിന്തിച്ചപ്പോൾ ആന്റണി എന്നോട് ആന്റണിയുടെ ചരിത്രം പറഞ്ഞു. ആന്റണിയുടെ ആ കാക്കി കളറുള്ള കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗം തുറത്ത് കയറ്റിയിട്ട് ആന്റണി കാണിച്ചു, ഇഞ്ചക്ഷൻ വെച്ച് സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കുമരുന്ന് കേറ്റാത്ത ഒരു ഭാഗം ഈ ശരീരത്തിലില്ല. ഞാൻ ചോദിച്ചു, ആന്റണി നിനക്ക് എന്താ സംഭവിച്ചു? ആന്റണി എന്നോട് പറഞ്ഞു, ബ്രദറെ, ഈ ചന്തയിൽ ദൈവം ഒരു ഉണർവ് ആരംഭിച്ചു. ഞാൻ ചോദിച്ചു, ഉണർവോ? ഞാൻ ചോദിച്ചു, ഉണർവോ? എവിടെ ഈ ഉണർവ് ആരംഭിച്ചത്? എന്നോട് പറഞ്ഞു, ദീർഘവർഷങ്ങളായിട്ട് 1993 മുതൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ഈ ചന്തക്കകത്ത് സജീവമാണ്. അവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയി. ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ചെറുപ്രായത്തിലെ വലിയ കാശ് വാങ്ങി കൈവെട്ടാനും കാല് വെട്ടാനും നടന്നുകൊണ്ടിരുന്ന കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളാണ്. എന്നോട് ചോദിച്ചു, ചങ്ങനാശ്ശേരിയിലാ വീടെങ്കിൽ? ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്ന് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, വല്ല കട്ടിലിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ പണിയായിരിക്കും. അല്ല, കൈവെട്ടാനും കാല് വെട്ടാനും ചങ്ങനാശ്ശേരി വന്ന കഥയാണ് ആന്റണി പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആന്റണി ട്രെയിനിന് പോകുന്നതിനിടയിൽ തിടുക്കത്തിൽ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു സഹോദരൻ ദേവസി, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ദേവസിയുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാകാം. കാരണം ദേവസിയെ ഞാൻ ഉപദ്രവിക്കാൻ പോയതാ. ദേവസി എന്നെ തിരിച്ച് അനുഗ്രഹിച്ചു വിട്ടു. ആ ഒരൊറ്റ കാര്യം ആന്റണിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. നീ ആന്റണി കർത്താവിൻ്റെ സാക്ഷിയായി പലയിടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ഫോൺ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാനിപ്പോൾ കണ്ണൂരാവുള്ളത്, ഞങ്ങളിവിടെ ഒരു സ്ഥാപനം തുടങ്ങി, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ മുഴുവൻ തുടക്കം ഈ ദൈവശബ്ദം കൺവെൻഷനിലാണെന്ന് കേട്ടപ്പോൾ ഞാൻ അന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവമേ, ഈ ദൈവശബ്ദം കൺവെൻഷനായിട്ടും ഈ മീറ്റ് ജീസസ് പ്രയർ ടീമിനായിട്ടും, ഹാലേലൂയ, ഇവിടെ നടക്കുന്ന ഈ ഷാജൻ ധർമ്മയുടെ അച്ഛൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ ശുശ്രൂഷകൾക്കായിട്ട് നന്ദി ദൈവമേ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് പറഞ്ഞു. ഇന്ന് അതേ ദൈവശബ്ദം കൺവെൻഷനിൽ ഷെഖേന ടെലിവിഷനിലൂടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, ഇത് വലിയ ദൈവീക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നീ വചനം കേൾക്കുമ്പോഴും തകർന്നും തളർന്നും ഉടഞ്ഞും അസ്തമിച്ചും പോയ സ്വപ്നങ്ങളുമായി എവിടെ എങ്ങനെ എപ്പോഴെന്ന് ചിന്തിച്ച് വലിയ ചിന്താക്കുഴപ്പത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ ഞാൻ പരിചയപ്പെടുത്തുന്നത്, അല്ല ഞങ്ങൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്, വളരെ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ്. കൈപിടിച്ചാൽ വിടാത്ത ഒരു ദൈവത്തെയാണ്. ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവിനെയാണ്. ആ കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വരികയും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുകയും ചെയ്യും എന്നുള്ളതിന് 2 പക്ഷമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. 1ാമത്തേത്. 2ാമത്തേത് പറയുകയാണ്, 14ാമത്തെ വചനം, പ്രിയപ്പെട്ടവരെ, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് നേരിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്, ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി തരും. ഒന്നുകൂടെ ഞാനത് ആവർത്തിച്ച് പറയട്ടെ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി തരും. ഇന്ന് ഈശോ നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളുന്ന സമയത്തോട് നമ്മൾ അടുക്കുകയാണ്. കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന നിമിഷത്തിലേക്ക്, ഈ പ്രഥമ രാത്രിയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്.
ഇന്ന് വാസ്തവമായി ഒന്ന് കൊരിന്തോസ് 10:13 അവസാന ഭാഗത്ത് പറഞ്ഞ് അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകൂ. എന്നോട് ചേർന്നെന്ന് പറഞ്ഞ ആ വാക്ക്, അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് തരും. കരമുയർത്തി എന്ന് പറഞ്ഞ അവയെ അവയെ അതിജീവിക്കുവാനുള്ള അതിജീവിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് തരും, ശക്തി നിങ്ങൾക്ക് തരും. ആ അവയെ എന്നുള്ളിടത്ത് ഇന്നിന്റെ വിഷയങ്ങളെ മുഴുവൻ എഴുതിയെടുത്തു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് വൈധരണിയാണോ അത് എഴുതി വെച്ചു. ഇതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി, ഇതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി. അത് COVID-19 മേൽ നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എന്റെ ബ്രദറെ, എന്റെ വീട് മുഴുവൻ നിരാശ തളങ്ങിട്ട് നിൽക്കുക, എന്തതില്ലാത്ത നിരാശയില് നിബദ്ധിച്ചു കിടക്കുക എന്റെ വീട്, സ്തുതിച്ചോ അധരം തുറന്ന് അവയെ അതിജീവിക്കാൻ വേണ്ടി ഒരു ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. വന്ധ്യതയുടെ ബന്ധനത്തിലാണ് എന്റെ കുടുംബം, ഞാൻ ആവർത്തിച്ചു പറയാം, അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഈ ആരാധനയിൽ ഇന്ന് രാത്രി ദൈവം പകരുന്നത് അനുഭവിക്കാൻ കഴിയും. ആമേൻ. എന്റെ കൈ അനക്കാൻ വയ്യ, എന്റെ കൈ ഉയർത്താൻ കഴിയോ, എന്റെ പെടല് മുതൽ താഴേക്ക് എന്റെ ശരീരം മുഴുവൻ ബലഹീനമാണ്, ഞാനൊരു കിടപ്പ് രോഗിയാണ്. അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഈ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്നായി പറഞ്ഞ് എനിക്ക് അർത്ഥമൊന്നും കൂടെ ഒന്നിച്ച് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം എടുക്കാം. ശ്രദ്ധിച്ച് കേൾക്ക്, ഒരാളെ എപ്പോഴാ നമ്മൾ വിശ്വസ്തനാന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരാളെ നമ്മൾ വിശ്വസ്തനാന്ന് പറയുന്നത്? 10 വരേണ്ടിയ ആള് 11 വന്നാൽ 10 ചെയ്യേണ്ടിയ കാര്യം 11 വന്ന് ചെയ്താൽ, അല്ലെങ്കിൽ 10 കൊടുക്കേണ്ടിടത്ത് 8 കൊടുത്താൽ, അങ്ങനെയുള്ള ആളെ നോക്കി ആരെങ്കിലും വിശ്വസ്തനാന്ന് പറയുമോ? ഇല്ല. ഹല്ലേലൂയ. 10 വരേണ്ടിടത്ത് 10 വരികയും 10 കൊടുക്കേണ്ടിടത്ത് 8 10 കൊടുക്കുകയും എല്ലാ കാര്യത്തിലും വളരെ വിശ്വസ്തയോടെ ഇരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് വിശ്വസ്തനെന്ന്. ജീവിതത്തിൽ ഇത് അറിഞ്ഞനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങളും 1000 അവിശ്വസ്തരായിട്ടുണ്ട്, എന്നാൽ ഈ ദൈവം ഒരിക്കൽ പോലും അവിശ്വസ്തനായിട്ടില്ല. കാരണം അവിടത്തേക്ക് സ്വഭാവം മാറ്റാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവത്തിൽ മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസ്തനായ ദൈവം വ്യാപിക്കുകയാണ്, വിശ്വസ്തനായ ദൈവം വ്യാപിക്കുകയാണ്. മിസ്രയീമിൽ നിങ്ങളെ വിളിച്ചിറക്കിയോ, കനാൻ നാട്ടിൽ എത്തിക്കാൻ ഞാൻ വിശ്വസ്തനാ, ഇതിനിടയിലെ മാറയിൽ എന്നെ ഇട്ടേച്ചു പോകല്ലേ, ഇതിനിടയിലെ ചെങ്കടലിൽ എന്നെ ഇട്ടേച്ചു പോകരുത്, ഞാൻ വിശ്വസ്തനാ. ഇപ്പൊ പൊട്ടക്കിണറ്റിലായിരിക്കും കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവിശ്വസ്തൻ എന്ന അർത്ഥമില്ല. ഇപ്പൊ വിൽക്കപ്പെടുകയായിരിക്കും, അതിന്റെ അർത്ഥം ഞാൻ അവിശ്വസ്തനാന്നല്ല. ഇപ്പൊ കുടുംബം തകർന്ന പോലെ കിടക്കുകയായിരിക്കും, അതിന്റെ അർത്ഥം ഞാൻ അവിശ്വസ്തനാന്നല്ല. ഇത് വളരെ വ്യക്തിപരമായി ആരോടോ ഉള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. സൗരങ്ങളെ, നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. ആ ദേശത്ത് നിങ്ങൾ താമസിക്കുവാൻ നിങ്ങളെ അയച്ച ഈ ദൈവം വിശ്വസ്തനാണ്. അവിടെ വീട് വെച്ചത് അവിചാരിതമായിട്ടല്ല, അവിടെ ചെന്ന് താമസിച്ചത് ആകസ്മികമായിട്ടല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ അവിചാരിതങ്ങളില്ല, ആകസ്മികങ്ങളില്ല. സകലവും മുന്നമേ നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിച്ചുറപ്പിച്ച പദ്ധതിയിലൂടെ നമ്മെ നടത്തുന്ന കർത്താവിന്റെ കരത്തെ അനുഭവിക്കുന്നവര് അതരം തുറന്ന് പറഞ്ഞ് യേശുവേ ആരാധന, ഇന്ന് തുടങ്ങണം. ഈ ദൈവത്തെ അടുത്തറിയാന്, സ്നേഹിക്കാന്, സേവിക്കാനും തുടങ്ങണം. ഈ ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണുന്നില്ല എങ്കിൽ ഇത് 3 മാറിപ്പോകും. നമ്മൾ പറയും, അയ്യോ അവർക്കാർക്കും ഇല്ലാത്തത് എനിക്ക് വന്നല്ലോ. പൗലോസ് ലേഖനം പറയുക, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഒരു ഭാഗത്ത് ജാതികളുടെ ഉപദ്രവം, മറ്റു ഭാഗത്ത് യഹൂദന്റെ ഉപദ്രവം, പലവട്ടം കോൽ കൊണ്ടുള്ള അടി, പൈതാഹം, പട്ടിണി, നഗ്നത, വാള്, ഉപദ്രവം, നിന്റെ നാമനിമിത്തം ഇടപെടാതെ ഞങ്ങളെ കൊല്ലുന്നു, അറുക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. സ്ലോട്ടർ അറുക്കാൻ കൊണ്ടുപോകുന്ന ആള് ആടിനെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളെ എണ്ണുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയാ ഞങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ
ഇപ്പോഴും നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് ഒരൊറ്റ പദം പറയാൻ കഴിയുന്നു, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. കൊറോണ കാലത്ത് ആരെല്ലാം മറന്നുപോയാലും ഈ ദൈവം മറന്നിട്ടില്ലല്ലോ, ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും കൈവിടത്തില്ല. വളരെ വ്യക്തമായി ഞാൻ പറയുക, ഇത് ഇന്ന് അടുത്ത ദിവസത്തേക്കുള്ള ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഞാൻ ഈ വീടിന്റെ പണി തുടങ്ങി, ഇത് എങ്ങനെ പൂർത്തിയാക്കണമെന്ന് എനിക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറയരുത്, സൂക്ഷിച്ചു നോക്ക്. വിശ്വസ്തനായ ഒരു ദൈവം കൈമുതലായിട്ടുണ്ട്. വിശ്വസ്തനായ ദൈവത്തിന്റെ കൈമുതലാണ് നിങ്ങൾ. വിശ്വസ്തനായ ദൈവത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. 2020 വളരെ ആശങ്കയോടെ നോക്കി പാർത്ത ആളായിരുന്നു ഞാൻ. ഞാൻ ചിന്തിച്ച പോലെ ഒന്നുമല്ല 2020 എനിക്കെടുക്കേണ്ടി വന്ന തീരുമാനങ്ങൾ. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇതുപോലെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് ഒരു മടങ്ങി വരവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന്. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ മാതാപിതാക്കൾ ഈ സഭയിലെ കുറ്റങ്ങളും കുറവുകളും നിമിത്തം ഈ സഭയിൽ നിന്ന് മാറിപ്പോയവരാണ്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പറഞ്ഞ ഈ സഭയിൽ നിന്ന് മാറിപ്പോയവരാണ്. കഴിഞ്ഞ വർഷത്തില് വ്യക്തിപരമായ കൺവിക്ഷൻ കിട്ടി, ഇതിലെ ദൈവശാസ്ത്രം എന്നെ സ്വാധീനിച്ച് ഈ സഭയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സകലത്തോടും എനിക്ക് വിട പറയേണ്ടി വന്നു. സൗഹൃദ വലയങ്ങള്, അറിവുള്ളവര്, കേട്ടവര്, നിന്നവര്, കണ്ടവര്, ബന്ധപ്പെട്ടവര് എല്ലാരോടും വിട പറയേണ്ടി വന്നു. ഒറ്റക്കൊരു മുറിയിലിരുന്ന് കരയേണ്ടിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അന്നും ഇന്നും എന്നും മാറോട് ചേർത്ത് പിടിച്ച ഒരു വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ദൈവം വിശ്വസ്തനാണ്, എടുക്കാൻ പറ്റാത്ത ചുമട് വെച്ച് തരത്തില്ല, എടുക്കാൻ വയ്യാത്തൊരു ചുമട് വെച്ച് തരത്തില്ല, കയറാൻ പറ്റാത്തൊരു കയറ്റത്തിൽ കയറ്റുകയില്ല, ശക്തിക്ക് അതീതമായതൊന്ന് അനുവദിക്കത്തില്ല. വിരിഞ്ഞു നിൽക്കും എന്റെ മുമ്പിൽ, മാറി നിൽക്കടാ, ഇതെന്റെ മകളാ, ഇതെന്റെ മകനാ, തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ കരത്തെ അനുഭവ യാഥാർത്ഥ്യത്തിൽ ഞാൻ കാണുന്നു. ഊഹാപോഹങ്ങളല്ല ഞാൻ പറയുന്നത്, കേട്ടുകേൾവിയല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിൽ കണ്ണാലെ കണ്ട് അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാ പറയുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുക, ആത്മഹത്യയുടെ വക്കിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത്. ഒളിച്ചോടാൻ പോലും ഒരിടമില്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഫോൺ ഓൺ ചെയ്താൽ കടക്കാര് വിളിച്ച് അസ്വസ്ഥപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ആഴ്ചയാഴ്ച സിം കാർഡ് മാറുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആരുമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വിശ്വസ്തനായ ദൈവത്തെ പരിചയപ്പെടുത്തുക. മാറോട് ചേർത്ത് പിടിച്ചോ, ശക്തിപ്പെടുത്തുന്ന കരം ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തുന്നത് ഈ രാത്രിയിൽ, ഈ ദൈവശബ്ദം കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ അനുഭവിച്ചിരിക്കും. അതിനുവേണ്ടി വലിയ അഭിഷേകമാണ് ഈശോയായിട്ട് നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വരാൻ പോകുന്നു. ഹല്ലേലൂയ. എല്ലാ നിരാശകളെയും സമർപ്പിച്ചോണമെന്ന്, എല്ലാ സങ്കടങ്ങളെയും ഇട്ടുകൊടുത്തോണമെന്ന്, എന്നിട്ട് പറഞ്ഞോണം. കൊരിന്തോസുകാർക്ക് എഴുതി 1 Corinthians 10:13 വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്ന പോലെ, നിങ്ങൾക്ക് ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. ഓ, അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അങ്ങനെ എന്തെങ്കിലും വരുന്ന ഉടനെ കർത്താവ് പറയും, എന്റെ മോൾക്കത് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് വേണ്ട, അനുവദിക്കത്തില്ല ഞാൻ. സർവശക്തനായ ദൈവം അനുവദിക്കാതെ സംരക്ഷണത്തിന്റെ മതിൽ തീർക്കും, കോട്ട തീർക്കും. ഓ ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ച സ്വരത്തിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാരാബ്ധങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ, ഈ വചനം നിങ്ങളെ ഇന്ന് ഉണർത്തണം. അതിന്റെ ഒടുവിൽ ഇങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുന്നത്,
പതിനാലാമത്തെ വചനം, അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവി. വേറെ ഷോർട്ട് കട്ട് ഒന്നും നോക്കണ്ട. അവിടെ പോയി അത് ചെയ്തേക്കാം, ഇവിടെ പോയി ഇതൂടെ ചെയ്തേക്കാം. പ്രാർത്ഥനയൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ, കൂതാശാ ജീവിതമൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. പെട്ടെന്നൊരു ദൈവപ്രവൃത്തിയെ കാണാൻ, പെട്ടെന്നൊരു പ്രവൃത്തിയെ കാണാൻ വേണ്ടി അതൂടെ പോയി പിടിച്ചേക്കാം. ഒന്നിൻ്റെ പുറകെ പോകണ്ട കേട്ടോ. ഹല്ലേലൂയ. ഉറച്ചു നില്ല, സഹിക്കാൻ പറ്റാത്തത് വരത്തില്ല. വരുന്നതിനെല്ലാം ശക്തിയെ പകരും, ശക്തിയെ പകരും, ശക്തിയെ പകരും. ഇത് പറയുമ്പോ ഒരു ഭാഗം കൂടെ പറയാം. അന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അന്ന് അവരെല്ലാം കൂടെ നിർബന്ധിച്ചെന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ പോയി ഞാനത് ചെയ്തു പോയി. അതിൻ്റെ അപരാധത്തിൻ്റെ കുറ്റം പേറി, ആ നിരാശ പേറി. ഇനി എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരാൻ പറ്റുമോ? ഈ ദൈവത്തെ ഉപേക്ഷിച്ച് പോയവളാ, പോയവനാ ഞാൻ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന മക്കളെ, അടുത്തു വരുന്നവനെ, വിളിക്കുന്നവനെ ഉപേക്ഷിക്കുന്ന, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവല്ല ഈ കർത്താവ്. മടങ്ങി വരൂ ദൈവകൃപയിലേക്ക്, കുദാശ ജീവിതത്തിലേക്ക് മടങ്ങി വരൂ, കുംഭസാരത്തിലേക്ക് മടങ്ങി വരൂ. അനുദപിച്ച് പൊട്ടിക്കരയൂ, ഉറച്ചു വിളിക്കൂ, എൻ്റെ കർത്താവേ അന്നത്തെ ആ തെറ്റിൽ ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൻ്റെ പുറകെ പോയി പോയി, ഒരു കുറുക്ക് വഴി അന്വേഷിച്ചു പോയി. അയലോക്കാരൊക്കെ വിളിച്ചതാ, ഞാനറിയാതെ പോയി പോയി, വിട്ട് ഓടാനാ പറഞ്ഞേക്ക്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങളെ തന്നെ വിധിക്കുവിൻ. നാം ആശീർവദിക്കുന്ന ആ അനുഗ്രഹപാത്ര നമ്മുടെ കർത്താവ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഭാഗഭാഗിത്തമല്ലേ? നാം മുറിക്കുന്ന അപ്പോൾ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാഗിത്തമല്ലേ? അപ്പോൾ ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായ നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൻ്റെ ഭാഗവാക്കുകളാണ്. കൊണ്ടുപോവുക ബലിയർപ്പണത്തിലേക്ക്, പൗലോസ്ലിഹ ബലിയർപ്പണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുക. എന്നിട്ട് നമ്മളോട് പറയുക, ആ ബലിയർപ്പണത്തിൽ നിങ്ങൾ ഈശോയുടെ ശരീരത്തെ കാണുകയാണ്, ഈശോയുടെ ശരീരമായി മാറുകയാണ്. വേറെ ഒന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ആ ബലിപീഠത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ മുഴുവൻ വിട്ടുകൊടുക്ക്. അവിടെ അത്ഭുതങ്ങൾ നടക്കും. അതിൻ്റെ സമയമായിരിക്കും. എനിക്ക് ഈ പ്രഥമ രാത്രി അവസാനിക്കുമ്പോൾ നാളെ രാത്രിയിലും ഞാൻ ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. ബഹുമാനപ്പെട്ട ദാനിയേൽ പൂണത്തിൽ അച്ഛൻ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് വരുമ്പോഴും, അനുഗ്രഹീത അഭിഷിക്തൻ നമ്മുടെ സന്തോഷ് കരുമത്ര ബ്രദറെ ശുശ്രൂഷിക്കാൻ വരുമ്പോഴും, ഞാനും നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഈ മൂന്ന് ദിവസമായിരിക്കും. എന്താ കാര്യമെന്നറിയോ? ദൈവശബ്ദം 2020 അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഉണർവ് ഭാരത സഭയിൽ, കേരള സഭയിൽ, നമ്മുടെ എല്ലാം വീടുകളിൽ ആരംഭിക്കാൻ ഇടവരണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ഡാനിയേൽ അച്ഛൻ്റെ ഒരു പുതിയ പ്രസംഗം അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കും. കാരണം എത്രമാത്രം ജീവിത രൂപാന്തരത്തെയാണ് ആ സന്ദേശങ്ങൾ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വരുത്തിയത് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഈ ദൈവശബ്ദം കൺവെൻഷനിൽ അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെല്ലാം നാളെ കൃത്യം 9 മണിക്ക് റെഡിയാക്കി വെച്ചോണം. അനേകരോട് പറഞ്ഞേക്കണം. നാളെ നാളെ കഴിഞ്ഞുമായിട്ട് ദൈവശബ്ദം മുഴങ്ങുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പാനിട വരണം. അതെവിടെയാണ് ആ ശക്തിയുടെ വ്യാപാരം വരുന്നത്? അതാണ് പറയുന്നത്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്ര ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഭാഗഭാഗിത്തമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാഗിത്തമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൻ്റെ ഭാഗവാക്കുകളാണ്. പലരായ നമ്മെ ഒരു ശരീരമാക്കുന്ന ആ ശരീരത്തിൻ്റെ അത്ഭുതത്തിലേക്ക് നമ്മെ കോർത്തിണക്കുന്ന കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അതിൻ്റെ പ്രതിനിധാനവും അതിൻ്റെ വ്യക്തമായ ആവിഷ്കാരവും നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ആരാധനയും ഓ ബഹുമാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പിൽ കമിഴ്ന്നു വീഴുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു വലിയ ദൈവശക്തി ഇറങ്ങി വരും. എവിടെയാ പറഞ്ഞു? 1 കൊരിന്ത്യർ 10:13 അവസാന ഭാഗം ഇങ്ങനെയാ പറയുന്നത്, അവയെ അതിജീവിക്കാൻ വേണ്ടിയ ഒരു ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. അവിടുന്ന് അവയെ അതിജീവിക്കാൻ വേണ്ടിയ ഒരു വലിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. അവയെ അതിജീവിക്കാൻ വേണ്ടിയ ഒരു വലിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും.
നമ്മുടെ നടുവിലേക്ക് ഈശോ എഴുന്നള്ളുന്ന സമയം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീടുകളിലേക്ക് ഈ സമയത്ത് തിരുസഭയിലെ സത്യവചനത്തിന്റെ ശക്തിയാൽ ഈ ലോകം മുഴുവൻ അനുദിനം അനേക കോടി മക്കളുടെ ജീവിതത്തിലേക്ക് ആശ്വാസമായിട്ട് സൗഖ്യമായിട്ട് ജീവനായിട്ട് കടന്നു വരുന്ന ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുദാശയായിട്ട് തിരുവോസ്തിരൂപനായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന ഈശോ തമ്പുരാൻ ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരുവാനായിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. തിരുവോസ്തിരൂപനായി നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലേക്ക് ശിരസ് നമിച്ച് കരമുയർത്തി ഈ സമയത്ത് ഒന്ന് വരുന്നോ 10:14 പറയുന്നത് പോലെ അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി എന്നിലേക്ക് വർഷിക്കണമേ എന്ന പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഈശോയിൽ നിന്നൊരു ശക്തി പുറപ്പെടും. 1, 2, 10, 20 ആയിരക്കണക്കിന് സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ദൈവശബ്ദം കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ഇവിടെ മുഴങ്ങാൻ പോവാ. ഊഹാപോഹങ്ങളല്ല, വ്യക്തമായ ദൈവശബ്ദം കേട്ടേച്ചിട്ടാ ഇത് പറയും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒന്ന് വരുന്നോ 10:14 ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു. പ്രിയരെ, ഞാൻ എന്റെ ശക്തിയെ പകരും. അങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവയെ എന്നതാ മുമ്പിൽ കാണുന്നേ, ഏത് വന്മലയാണ് മുമ്പിലുള്ളത്? ഈശോയിലേക്ക് കൈ നീട്ടിക്കോ, താഴ്മയോടെ ശിരസ് കുമ്പിട്ടോ, കുമ്പിട്ട് ആരാധിച്ചോ. അവയെ അതിജീവിക്കാനുള്ള ശക്തി പരമദിവ്യ ഇപ്പോൾ അവിടുന്ന് പകരും. കാരു സ്വീകരിച്ചോ. ഈശോ
ആരാധന പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ മരിച്ചവരെ ഉയർപ്പിച്ച തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ കാട്ടിനെ കടലിനെ ശാസിച്ച പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ മരിച്ചവനെ ഉയർപ്പിച്ച ജീവിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യം ഈ രാത്രിയുടെ യാമങ്ങളിൽ ഓരോ വ്യക്തികളിലേക്കും അത്ഭുതകരമായ ദൈവിക ശക്തി ഓരോ വ്യക്തികളെ ജീവനുള്ളവരാക്കി മാറ്റട്ടെ, കടന്നു ചെല്ലട്ടെ, പുതു സൃഷ്ടികളായിട്ട് ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തട്ടെ. ഇന്നിവിടെ ഈ നിമിഷം അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഈ നിമിഷങ്ങളായി മാറട്ടെ എന്റെ ദൈവമേ. ഈ സമയത്ത് നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈ അമർത്തി വെക്കുകയല്ല, ആ ഇരുകരങ്ങളെയും ചേർത്തടിച്ച് ചില നിമിഷങ്ങൾ നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് ശക്തി ആർജിക്കുവാൻ കൃപയെ സ്വീകരിക്കുവാൻ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവക കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവക കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളം സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശ്വാസം മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. അവയെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി ഞാൻ അവർക്ക് പകരും. ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി, ട്യൂമറിനെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി, ആക്ഷേപങ്ങളെയും അപവാദങ്ങളെയും ചികഞ്ഞു മാറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടിയ ശക്തി, മൈഗ്രെയിൻ ഹെഡേക്കുകളെ അതിജീവിക്കാൻ വേണ്ടിയ ശക്തി, കടഭാരത്തെ താറുമാറാക്കാൻ വേണ്ടിയ ശക്തി, രോഗബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാൻ വേണ്ടിയ ശക്തി, വന്ധ്യതയുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചു മാറ്റി തലമുറയുടെ അനുഗ്രഹത്തെ വീടുകളിലെ കയക്കുവാൻ കഴിവുള്ള ശക്തി ഇതാ ഇറങ്ങി വരുന്നു. വിളിക്കൂ യേശുവേ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ്യ.
ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം. ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസം സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ ഇന്നിവിടെ ഈ നിമിഷം. ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം. ദൈവശക്തി വെളിപ്പെടട്ടെ അവരവരുടെ ശരീരത്തിലേക്ക് ഒരു കരം അമർത്തി വെച്ചുകൊണ്ട് മറുകരം ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഒരു കരം അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് മറുകരം ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഇപ്പോൾ തന്നെ സൗഖ്യത്തിനൊരുങ്ങുക, സുഖം പ്രാപിക്കുക, ജീവന്റെ ശക്തി ഏറ്റെടുക്കുക, അത്ഭുതങ്ങൾ വ്യാപിക്കുക. പത്ത് പതിനാറ് നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗവാക്കമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ ഫലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. നാം ആശീർവദിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ പാനപാത്രം, നാം നുറുക്കുന്ന ജീവന്റെ അപ്പം നമ്മെ ആശീർവദിക്കുന്ന സമയം. പൂർണമായിട്ട് പൗരോഹിത്യ അധികാരത്തോട് നമുക്ക് കൈകോർക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിദ്യുത് ശക്തി പ്രവഹിക്കുന്ന പോലെ ഓരോ ശരീരങ്ങളിലേക്ക് വിളിച്ചോ 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 ഈശോ വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ആശീർവാദത്തിൽ എന്റെ അത്ഭുതമുണ്ട് എന്ന് കണ്ണുമുണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഹൃദയത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ആഴമായ അധരത്തിൽ ഉരുവിട്ടുകൊണ്ട് ഈ ആശീർവാദത്തിൽ എന്റെ അത്ഭുതം, ഈ ആശീർവാദത്തിൽ എന്റെ അത്ഭുതം എന്റെ ശരീരത്തിൽ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊരിന്തോസ് ലേഖനം ഒന്നാം ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനം, അവയെ അതിജീവിക്കുവാൻ വേണ്ടിയ ശക്തിയെ ഞാൻ അവർക്ക് പകരും. ഈശോയുടെ ശക്തി എന്റെ ശരീരത്തിൽ വന്ന് നിറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചവർ വന്ന് നിറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാർപ്പണത്തോടെ നമുക്ക് കുമ്പിടാം, നമുക്കൊരുമിച്ച് സ്തുതിക്കാം, ഒരുമിച്ച് വിളിക്കാം ഈശോ. ഉറച്ച
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാ